നെയ്ഡൂർ എസ് കെ വി സ്കൂളിൽ മോഷണം നടത്തിയ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടി ഏറ്റുമാനൂർ പോലീസ്. ഡോഗ് സ്ക്വാഡിലെ ട്രാക്കർ വിഭാഗത്തിലെ നായ അപ്പു എന്ന രവിയുടെ മിടുക്കാണ് മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. കേസിൽ നീണ്ടൂർ സ്വദേശികളായ ധനരാജ്, അരവിന്ദ് രാജു എന്നിവരെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം ഡോഗ് സ്ക്വാഡിലെ രവി എന്ന നായയാണ് പ്രതികളെ പിടികൂടുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ സ്കൂളിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ ശുചിമുറിയിൽ നിന്ന് മോഷണം പോയ രണ്ട് ലാപ്ടോപ്പുകൾ കണ്ടെത്തിയിരുന്നു. മൂന്നാമത്തെ ലാപ്ടോപ്പ് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്നും ലഭിച്ചു. ഇതേ തുടർന്ന് ഡോഗ് സ്ക്വാഡിലെ നായയായ രവിയെ സ്ഥലത്തെത്തിച്ചു. മണം പിടിച്ച നായ പ്രതികളുടെ വീടുകളിലേക്ക് പായുകയായിരുന്നു. പിന്നാലെ പോയ പോലീസ് പ്രതികളെ പിടികൂടി. ₹2 ലക്ഷത്തോളം നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ അധികൃതർ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കാണുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വാതിൽ തുറന്നതായി കാണാത്തതിനാൽ മോഷണശ്രമം മാത്രമാണെന്ന് കരുതി തിരികെ പോയി. എന്നാൽ സ്കൂൾ അധികൃതർ നടത്തിയ വിശദമായ പരിശോധനയിൽ ലാപ്ടോപ്പുകളും രണ്ട് ക്യാമറകളും മോഷണം പോയതായി കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസിൽ വിവരമറിയിച്ചു. DYSP ജെ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കള്ളത്താക്കുൽ ഉപയോഗിച്ച് വാതിൽ തുറന്നതാണെന്ന് കണ്ടെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.